പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10 ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. എടാ ശ്രീകുട്ടാ, എടാ നിനക്ക് എന്തെന്നെ കുഴപ്പമാടാ? നീ എന്തിനു മാമിയെ പറയാണ് ശല്യം ചെയ്യണത്? മാമിയുടെ മര്യാദക്ക് ജോലി തുടങ്ങിയല്ലായിരുന്നാ? മാമിക്കാണ് എന്തെങ്കിലും ഇത്തുപോലെ മതി ആ മനസ്സ് വേദനിക്കാൻ വേണ്ടി. നീ അവരെ കൊന്ന ഇടം കൊള്ളാടാ. എവിടെ ഇവിടെ ഇരുന്ന് കത്തി? എവിടെ ഇവിടെ ഇവിടെ ഇരുന്ന് കത്തി? എവിടെ കൊല്ല്, എന്നെ കൊല്ല്. എടാ നിന്നെ ഞാൻ കൊല്ലണ്ട, നിന്നെ ഉണ്ടല്ല മാമി കൊന്നോളും. നിങ്ങൾക്ക് എന്തോന്ന്? നിങ്ങൾക്ക് എന്തിനാ അസുഖമാണ്? നിങ്ങൾ ഇവിടെ മാമി 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 എന്ന് പറയാ, അവസാനം അമ്മ ആ ദേഷ്യം മൊത്തം എന്റെ തലമണ്ടെ കൊണ്ട് തീർക്കും. നീ നിന്റെ എന്നു നോക്കിക്കൊണ്ടിരിക്കണേ? നീ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയ സ്ത്രീ കുടുംബക്കാരിയായിട്ടുള്ള തോന്നല് നിനക്കുണ്ടാവും. മാമിന്റെ അടുത്ത് കാണിക്കണ്ടത് നിന്നെ പണ്ട് പോലെ തോളിലെടുത്തോണ്ട് കടകൾ തോടുന്നുണ്ട്. കളിപ്പാട്ടം കടപ്പല്ലാതെ വാങ്ങിച്ചാ മാമനാണ്, കുട്ടുമാമനാണ്. ചേടാ, ഇതിന്റെ ഇടക്ക് നിങ്ങളമ്മ എന്താണ്? അച്ഛാ, കുട്ടുമാമനിപ്പോ പഴയതുപോലെ ഒന്നുമല്ല, നമ്മളൊന്നും പിടിക്കുന്നില്ലെന്നേ. ഈ കല്യാണം കഴിഞ്ഞ് ചില ആൾക്കാരുടെ സ്വഭാവം മാറുന്നൊക്കെ പറയില്ലേ, അത് അച്ചട്ടാണ്. ോട്ട് പോവുക അവിടെ. ഈ പണിക്കാരെ ഇവിടെ തീർന്നിട്ട് ഒന്നും നടക്കുന്നില്ല. ഇവിടെ വന്ന് വെറുതെ സമയം കളഞ്ഞു. വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് പോവാ. നീ അങ്ങോട്ട് പോയിട്ട് എന്താ കാര്യം? ഞാൻ പോയിക്കോളാം. ഓ, പറയുമ്പോൾ ഈ കണക്കെന്ന് പറഞ്ഞിട്ടല്ലേ, 5000 റബ്ബർ അവിടെ കെട്ടാൻ കിടക്കില്ലേ? 5000? എടാ 5000 മരം വേണമെങ്കിൽ 1200 ഏക്കർ വേണ്ടായി. ആ 5000 ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ 1800 മരം കാണും. അതിലൊരു 1000 എണ്ണം വെട്ടിയാലായി. അത് ഇപ്പോഴീ മഴയത്തെ വർഷത്തിൽ 3 മാസമല്ലേ വെട്ടുന്നത്. നഷ്ടമാണ്, വെട്ടുകാരനെടുക്കാൻ പോലും കാശ് ചെയ്യത്തില്ല. ഞാൻ ഈ പഴയ കാലമാണ് ആലോചിച്ചതേ. ഈ 20 ഏക്കറിൽ 5000 റബ്ബർ വെട്ടണ ഒരു കാലം ഉണ്ടായിരുന്നല്ല, ഞാൻ അതാണ് ഓർത്തത്. ഇപ്പോഴത്തെ ഞാൻ ഓർത്തില്ല. ഇപ്പം പിന്നെ ഈ വെട്ടണതിന് പൈസ ഒന്നും കിട്ടൂല, നഷ്ടമല്ലേ. വെട്ടുകാർക്ക് കൊടുക്കാനേ പൈസ ഉള്ളൂ. അല്ല, എന്തായിരുന്നു ഇവിടെ ഒരു ബഹളം? എന്തായിരുന്നു? ഒന്നുമില്ല പറയടാ. ഇപ്പം ഞാൻ അടിക്കാൻ പറ്റിച്ച പറ. ചുമ്മാ. ശരി ശരി, ഞാൻ എന്തായാലും പോകുന്നു. പടവലത്ത് പോകുന്നു. ആ, പടവലത്ത് പോകുന്നു. ഇപ്പൊ പോകുന്നു. ആ, ഇന്ന് തന്നെ പോകുന്നു. ശരി എന്നാല്. അച്ഛൻ ഇവിടെ എന്തോന്ന് സംസാരം നടക്കണമെന്ന് മനസ്സിലായി. അത് ചോദിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ അളിയ കൂട്ടിക്കൊണ്ടിരിക്കണം അല്ലേ? അച്ഛനെ മനസ്സിലായ നിനക്ക് മനസ്സിലായല്ലോ, ഇറങ്ങിപ്പോടാ. ഈ ലച്ചു എന്റെ അടുത്ത് പറഞ്ഞ എന്താണെന്ന് നീ കേട്ടായിരുന്നാ? ഞാൻ എങ്ങനെ കേക്കണ ലച്ചു പറഞ്ഞത്? ഓ, ഇപ്പൊ ലച്ചു പറഞ്ഞത് മാത്രമേ ഉള്ളൂ, കുട്ടുമാമൻ പറഞ്ഞതൊന്നും കുട്ടുമാമൻ ഓർമ്മയില്ലേ? അല്ല, നിങ്ങൾക്കൊക്കെ എന്താണ് രണ്ടുപേർക്കും? എന്താണ് ഇവിടെ? മാമിയാണെങ്കിൽ പടക്കം കടിച്ച പന്നിയെ പോലെ കാര പാര ഓടിക്കൊണ്ട് കിടക്കണം. ആ ആ, അല്ല, ഞാൻ ഒരു ഒരു കാര്യം പറഞ്ഞേ ഉള്ളൂ. താപോണം. എന്തിനാ ഇത്? സമാധാനമായാ? നീ കിട്ടണ മൊത്തം മേടിച്ചോ, അല്ലെ എനിക്ക് ഈ തന്നോളൂ, ഞാൻ തരാം തിരിച്ച്. ഒരുമാതിരി ഇടയ്ക്ക് നിന്ന് കളിച്ചോണ്ടല്ലോ. നിങ്ങൾക്ക് എന്തോന്ന്? നിങ്ങൾക്ക് വെറുതെ അടങ്ങിയതെങ്കിൽ അവിടെ എങ്ങനെ ഇരുന്നൂടെ, അല്ലെങ്കിൽ സൈറ്റിൽ പോയിക്കൂടെ. എന്റെ അടുത്ത് യുദ്ധത്തിന് പറഞ്ഞതിനാ? എന്നെ കിട്ടിയില്ല, അമ്മ എടുത്ത് പോകും യുദ്ധത്തിന്. സവാറിന്റെ മുമ്പായിട്ട് ചവിട്ടി ചളകട്ടെ. ഇറങ്ങിപ്പോടാ, പോടാ പോടാ പോടാ. ഓ, നിങ്ങൾ പോ.